വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, ഇപ്പോഴും എനിക്ക് അധികം എന്താ പറയുക സംസാരിക്കാൻ അധികം അങ്ങോട്ട് സെറ്റ് ആയില്ല. അതുകൊണ്ടാണ് ഈ ഒരു വൈബ് പോണ കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ആക്കുക. കുറച്ചുകൂടിയും ഒരു രണ്ടു മൂന്നാഴ്ചയും കൂടി എടുക്കുമെന്ന് പറഞ്ഞ് അതുകൂടി കഴിഞ്ഞാൽ സംഭവം ഒക്കെ ക്ലിയർ ആവുന്നതിന് വിശ്വസിക്കുന്നത്. എല്ലാവരും എന്തുവാ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതായി ഗൈസ്, നമ്മളിപ്പം എറണാകുളത്താണ് ഉള്ളത്. അപ്പൊ ഇന്ന് ഞാൻ ഞങ്ങളുടെ റൂമിലാണ് ഉള്ളത്. മുബാസ് പോയ റൂമിൽ, പക്ഷേ റൂമിലാണുള്ളത്. അപ്പൊ ഏതായാലും ഷെമിന്റെ അടുത്തൊക്കെ നമ്മൾ പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം എന്താ ചെയ്യാൻ ഷെമിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. ഷെമിക്ക് അറിയൂല നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നല്ലേ. ഓക്കെ, ഒരു സർപ്രൈസ്, യാ അതാണ് നമ്മുടെ പ്ലാനിങ്. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മൾ റൂമിലേക്ക് പോവുക. ഓളോട് വേറെന്തെങ്കിലും രീതി പറയാം, ഗോൾഡ് വാങ്ങിക്കൊടുക്കാന്നാണ് വിചാരിച്ചത്. വേറെന്തെങ്കിലും രീതിയിൽ സംസാരിച്ചിട്ട് സെറ്റ് ആക്കണം. ഒന്നുകൂടി പ്ലാൻ ചെയ്യാനുണ്ട് മുമ്പാസം തന്നെ, എന്നിട്ട് ഒന്നുകൂടി സെറ്റ് ആക്കാനുണ്ട്. ഏതായാലും നോക്കട്ടെ. അപ്പൊ ഏതായാലും നമ്മൾ റൂമിലേക്ക് പോയിട്ടാണ് റൂം ബാസിന്റെ റൂമിലേക്കാണ് പോകുന്നത്. ഹലോ, പഠിച്ചോനെ പമ്പേഴ്സ്മല മാറ്റിയില്ല? എന്നാ വേഗം നോക്കി നമ്മൾ പോണ്ടേ. നമ്മൾ ചായ കുടിക്കാനൊക്കെ വേണ്ടേ, പുറത്തൊക്കെ പോണ്ടേ. എനിക്ക് ചായ വേണ്ട, കട്ടൻ ചായ അല്ലേ. എന്റെ നിറം വാങ്ങി പോലും എനിക്ക് അറിഞ്ഞൂടെ. അശ്വൻ എന്താ വണ്ടി? അശ്വൻ എന്താ വണ്ടി? നല്ല ചായ ഉണ്ടാക്കി ഞാൻ വിടുന്നു. പക്ഷെ ഇവിടെ ഇത് എന്താ പറയുക, നല്ല നന്നായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗൈസ്, ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ വന്നു കാര്യം കൂടെ നോക്കി, ഞങ്ങൾ വലിയ റൂമായിട്ട് എടുത്തത്. രാത്രി എവിടെ അന്വേഷിച്ചിട്ടും നമുക്ക് റൂം കിട്ടില്ലല്ലേ. ഷിമേ കുടുംബാണ് ഇവിടെ എത്തി, ഇവിടെ എത്തി ഞാൻ മൊത്തങ്ങൾ നോക്കി. അപ്പം ചെക്കിൻ 12 മണിക്ക്, ചെക്കൗട്ട് 2 മണിക്കാണല്ലോ. അപ്പൊ നമ്മൾ 4 മണിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള ആരും പറയാനുള്ള ഒരു സംഭവം ഇല്ലല്ലോ. അപ്പൊ അവർക്ക് റൂം ഉണ്ടായിട്ടുള്ള പറഞ്ഞ് കൊറേ സ്ഥലത്ത് നിന്നൊക്കെ പറഞ്ഞ് റൂം ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലേ. റൂം ഇല്ലാന്ന് പറയൂ, കാരണം ചെക്കൗട്ട് ചെയ്യാൻ സംഭവം ഉള്ളതുകൊണ്ട്. അവസാന കേസ് ഞങ്ങൾക്ക് ഇതാക്കുന്ന ഇങ്ങനത്തെ 2 റൂമാണ് എടുത്തത്. ഉംബാസിന്റെ ഇങ്ങനത്തെ റൂം തന്നെയാണ്, നമ്മളതും ഇങ്ങനത്തെ റൂം തന്നെയാണ്. 2 ബെഡൊക്കെ ഉള്ള ഒരു ആവശ്യമില്ല. പക്ഷെ എന്നാലും അന്നപ്പോ അതേ പറ്റിയുള്ളൂ, ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ലാണ്ടായി പോയി. ആയുഷ്യം ഉള്ളതാണല്ലോ, ക്ഷമ ഉള്ളതല്ല പോലെ ക്ഷണിക്കരുതല്ലോ, നമ്മൾ നോക്കണല്ലോ. സ്നേഹോ സ്നേഹിച്ച് ഞാൻ അങ്ങ് കൊല്ല സ്നേഹിച്ച്. ഗൈസ് മലപ്പുറത്തുകാരൊന്നല്ല സ്നേഹിച്ച്, സ്നേഹിച്ചാലും മരിക്കും, സ്നേഹിച്ചില്ലെങ്കിലും മരിക്കും. ഓക്കെ, അപ്പൊ ഏതായാലും ഗൈസ് നമ്മൾ പോവുകയാണ്, നമ്മൾ ഒന്ന് പുറത്തു പോവുകയാണ്. പിന്നെ നമുക്ക് ആയുഷ്മാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങണം കേട്ടോ, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയോ, നമ്മള് പോവല്ലേ. യാ അപ്പൊ ഗൈസ് ഇതാണ്ട് നമ്മളെ റൂം ഒന്നുകൂടി കണ്ടോളി വേണമെങ്കിൽ. ഗൈസ് അടിപൊളി നല്ല റൂമാണല്ലോ, നല്ല വൃത്തി, നല്ല വൃത്തി, അടിപൊളി, നല്ല വൃത്തിയുള്ള റൂമാണ്. നല്ല വൃത്തിയുള്ള റൂം കേട്ടോ ഗൈസ്, അടിപൊളി, ഞാൻ ഓൾറെഡി റെഡിയാ. ഓ ആ കമ്മ സെറ്റ് ആക്കാ, ചായ കമ്മ സെറ്റ് ആക്കാ, വാ പൂവന്നാല്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിതാക്കുന്ന പേര് മാറ്റിയിട്ട് നമ്മൾ ഇറങ്ങാൻ കേട്ടോ. ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു ഐഡിയ കിട്ടി, ആയുഷ്യൻ എന്തെങ്കിലും വാങ്ങാന്നുള്ളത്. അപ്പൊ അവിടെ പോകുമ്പോൾ ഇതിന് ക്ഷമിക്കാക്കിയാൽ മതിയല്ലോ. സംസാരിച്ചുകൊണ്ട് നിൽക്കണ ഒരു സാധനം വന്ന് ഞാനതായിട്ട് ഇട്ടതാണ്. അപ്പൊ ഏതായാലും നിങ്ങൾ ഇപ്പൊ ഇറങ്ങോട്ടോ, ഒരു മാറ്റുകയാണ്. പോയല്ലോ നാല്. ഓ ഗൈസ് ആ ഷെമി ആയുഷ്യന്റെ ഫോണാട്ടോ ഇതാക്കണ പൊട്ടി, ഞാൻ അങ്ങോട്ടൊക്കെ ആയുഷ്യന്റെ ഫോണാ. അപ്പൊ അത് ഇറക്കിലിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് എന്നും ഡിസ്പ്ലേ മാറ്റാൻ ആർക്കൊണ്ടാണ്. അടിപൊളി അടിപൊളി, ഇതാ ഗൈസ് കണ്ടില്ലേ, ഒരു വെറൈറ്റി. ഓക്കെ, നമ്പർ ഏതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഉബാസ് പോവല്ലോ നാല്, അത് സിം ഒക്കെ റെഡി ആക്കിയോ? ഉബാസ് എന്തോ സിം മാറ്റിയിടേ, എന്തൊക്കെ കാണുവിടാ, എന്താ ചിരിച്ചുകൂടാ, അതാ പ്രശ്നം. ചിരിക്കുമ്പോഴേക്കും ഇത് വരിക. ഓക്കെ, തനിക്കറിയാ നല്ല എന്നാവാ ചെരുപ്പ് ഇടാ, ചെരുപ്പ് ഇടാ, ചെരുപ്പേടാ അശു. ഓ വീണ്, കാറിലാണ് പറഞ്ഞേ. എടാ അവിടെ പോവുകയാട്ടെ, കാറിലേക്ക്, കാറിലേക്ക് പോവുകയാട്ടെ. ടാടാ അശു വരുന്നില്ലേ, ഏട്ടോ പോവാ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും കഴിക്കല്ലേ നാല്. പിന്നെ
ഞങ്ങൾ ഇന്നാള് വന്ന് പോയതിനു ശേഷം കൊച്ചിയില് നല്ല മഴ അതിന് മുട്ടുകൊക്കെ വെള്ള കയറണ കുളായി എന്നൊക്കെ കേട്ട് ഇന്ന് വന്നപ്പോ തിരേ മഴ ഞങ്ങൾ വന്ന മഴ പെയ്യൂല അങ്ങനാണ് അതെ ഞാൻ വന്നിട്ടല്ലേ മെഞ്ഞു വന്നിട്ട് ബെൽറ്റ് ഇടാണ്ടാ ഞാൻ നിക്കണേ വേഗം ബെൽറ്റ് ഇടി അതും വിടുന്നേ ഇടാൻ അറിയൂലേ തപ്പാ എടുക്കാൻ കോമഡി പറഞ്ഞോട്ടെ അതാണ് സംഭവം കോമഡി അറിയുമ്പോഴേക്കും വരിക സാൻ വരിക അതാണ് ഞാൻ കൊറേ പിടിച്ചു നിക്കാണ് കോമഡികള് ആ റൂമിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഏത് റൂമിൽ പോയാലും ആദ്യമൊക്കെ എന്തോ ഒരു ശ്വാസം മുട്ടേനെ ഇങ്ങനെ റൂമൊക്കെ എടുത്ത് നിക്കുകയാണെങ്കിൽ പക്ഷെ ഇപ്പൊ എനിക്ക് കൊറേ മാറ്റം സീനായിരുന്നു അത് ഈ ചില ആൾക്കാർക്കുണ്ട് സ്വന്തം വീട്ടിൽ മാത്രമേ നിക്കാൻ പറ്റൂ വേറെ ഏതെങ്കിലും പോയി കഴിഞ്ഞാല് ഈ ശ്വാസം മുട്ടും ശ്വാസം മുട്ടെന്ന് പറഞ്ഞാല് ഒരുമാതിരി ബിൽഡിങ്ങിന്റെ അങ്ങനെ മുകളിലൊന്നും എനിക്ക് നിക്കാൻ പറ്റൂല ഏതായാലും ഇപ്പം കൊറേ മാറ്റണ്ട് ഞാൻ ഇന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ചെറുങ്ങനെ വന്നീന് അതപ്പൊ പറയാൻ കാരണം നമ്മള് വന്ന് കിടന്നതിന് ശേഷം അത് വരാനുള്ള ടൈമൊക്കെ അയക്കില്ല അപ്പൊ ഏതായാലും ഇന്നലെ പിന്നെ ഞാൻ വേഗം ആയുഷുവിനെ നോക്കി ആയുഷു ഉണ്ടല്ലോ എന്റെ അടുത്ത് അങ്ങനെ വിചാരിച്ച് ഓക്കെ ഒരു ദോശ എടുത്തോടി ഒരു ദോശക്ക് മുബാസിന്റെ ഓ വന്നിട്ട് പറയാം അല്ലേ ഇനി ഇവിടെ വന്നിട്ടും പൊറോട്ട തന്നെ ഉങ്ങൾക്ക് പൊറോട്ടവാ പൊറോട്ടക്ക് തൈര് പീസ് കണ്ടതാ ഇവിടെ തൈര് വേറെന്തൊക്കെ മൂന്നാല് കറി എനിക്ക് ഞാൻ എന്താ മടിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇറക്കിലാണ്ട് കണ്ടിട്ട് മുബാസിന് ഒന്നുമില്ല ഗീസ് മുബാസിന് ഒന്നും വേണ്ട എന്താ മുബാസ് നോമ്പ് വെച്ചതാ ഗീസ് അതിന് മൈദിനെ ഉണ്ടോ കഴിക്കും ബസ് അതിൻ്റെ അടുക്ക് വേറെന്തോ പരിപാടിക്ക് പോയി ആ നേരത്തെ പറയാ പിന്ന് സിനിമ മാറ്റുന്ന ഗീസ് പക്ഷേ ഇത് നെയ്യല്ല കേട്ടോ സിനിമ ഉണ്ടാക്കിയ ഇത് വെളിച്ചെണ്ണ എന്തോ കൊടുങ്ങതല്ല നെയ്യല്ല നെയ്യാണെങ്കിൽ അടിപൊളിയാവും എന്നിട്ടല്ല നല്ല അത്യാവശ്യം നല്ല സാധനം കൊടുക്കേണ്ടി വരും ഞാനും കുഴപ്പമില്ല കേസ് മുബാസ് നോക്കുമ്പോൾ നോറ്റില്ലട്ടെ ഞാൻ വെറുതെ പറഞ്ഞതാ മുബാസ് ഇന്ന് രണ്ടാമത്തെ രാവിലെ തന്നെ നോമ്പും തുറന്നാലോ ഇന്ന് ഇന്ന് തന്നെ രണ്ടു പേർക്ക് അതാ കിട്ടിക്കാറുള്ള ദിവസം അത് നേരെ ഇതാക്കണ്ട അല്ലേ ടൈം കിട്ടിയില്ലെങ്കിലോ ആ ഇന്ന് തന്നെ ഫുള്ള് ക്ലിയർ ചെയ്താൽ പിന്നെ കോപ്പിയൊക്കെ ആണ് വന്നേക്കണ എന്തൊക്കെയാണെന്നൊക്കെ അറിയൂല ഏഹ് സോപ്പ് ആണെന്നല്ല നല്ല തന്നെ ഇങ്ങനെ ഇങ്ങനെ ലോക്കലാക്കല്ല എന്താ ഇപ്പൊ ഫ്രൈഡ് റൈസ് രാവിലെ തന്നെ പതിനൊന്നരായില്ലേ എന്നാ സ്പീഡാക്കി സ്പീഡാക്കി ഞാനോ അപ്പൊ ഫുഡ് കഴിച്ച് രാവിലെ തന്നെ എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ല സീനാട്ടോ ഏതായാലും നമ്മൾ കഴിച്ചേ കൊണ്ട് കുഴപ്പമില്ല ആ സമയത്ത് നമ്മൾ കിട്ടുന്ന ഹോട്ടൽ ഏതാണോ അതിൽ കയറിയ അങ്ങനെയാണ് ചെയ്യുക അല്ലേ രാവിലെ നമ്മൾ വിഷ്ക്കുന്ന സമയത്ത് ഓക്കെ അപ്പൊ നമ്മൾ പോവല്ലേ എന്നാല് കുഴപ്പമില്ല ഈസ് ഓ എന്തോ ചോദിക്കുക കേസ് മുബാസ് കൊളുത്തണ കേസ് അങ്ങനെ നമ്മളെ നമ്മളെ ലൈഫിൽ ആദ്യമായിട്ട് മുബാസ് ഒരാളോട് സംസാരിക്കുന്നത് കാണണം അതും കുറച്ച് വയസ്സായിട്ട് പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനോട് കുഴപ്പമില്ല പോയിക്കോളി മുഷ്കിലായി പോയിക്കോട്ടെ ഓക്കെ ടീക്കർ ടീക്കർ ബാ ഓക്കെ അപ്പൊ കേസ് നമ്മൾ ഇതാക്കുന്ന പോവുകയാണ് പ്രോബ്ലം ആയേ നിങ്ങക്ക് എന്താ പ്രശ്നം
നോ പ്രോബ്ലം യു കാൻ ഗോ ഓക്കെ ചേട്ടാ വിചാരിച്ചു ഞാൻ ചേട്ടനെ ചൂടായി ഞാൻ എന്തിനാ ഇവിടെ നമ്മൾ പോകുന്നാല് ഇനി കുറച്ച് ഇന്ത്യ ഒക്കെ പറഞ്ഞല്ലോ മുമ്പാസേ എന്താ ചേട്ടാ പറയല് നമ്മക്ക് അറിയില്ലല്ലോ പോകുന്ന എന്താ സത്യത്തെ സംഭവിച്ചെന്നറിയോ, നമ്മുടെ മുമ്പിൽ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിന്റെ ബേക്ക് കൊണ്ടുപോയി ചേപ്പി നിർത്തി. നമ്മുടെ അടുത്താണ് തെറ്റില്ല, കാരണം ഇവിടെ സെക്യൂരിറ്റി ഇല്ല. നമ്മുടെ ഫസ്റ്റ് ടൈം എല്ലാം കൂടി വരുന്നത്, നമുക്ക് അറിയില്ലല്ലോ ഇവിടെ ഏടാ പാർക്കിംഗ്. ഹോട്ടലിൽ ഇവിടെ സെക്യൂരിറ്റി മുപ്പരെവിടെ പോയി നിന്നായി. നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം മുപ്പര് ഇങ്ങോട്ട് ചോദിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ വെറുതെ സീനാക്കണ്ട വെച്ചിട്ട് കൊച്ചിയൊക്കെ ഒന്ന് കറങ്ങ. ഇത് വാങ്ങാൻ വേണ്ടിട്ട് അശ്വിന് സാധനം വാങ്ങണ്ടേ? അത് വാങ്ങാ, അത് നമുക്ക് അടുത്തിട്ട് നോക്കാം. ഇതാണ് ഓക്കെ പോവാ. അറിയണ ബാസ ഇറങ്ങ. തലേ തട്ടടി അശ്വാ, അശ്വനല്ലേ വണ്ടി സാധനം വേണ്ടി? അശ്വനല്ലേ അവിടെ വെച്ചതാണ്. അശ്വൻ ഓർമ്മ സെലക്ട് ചെയ്യാനോ. നെക്ലേസ് ഏതല്ലേ ഇവക്ക് പറ്റിയ? ആ ചെറിയ എന്തെങ്കിലും മതി അല്ലേ? എന്താ വണ്ടി ചെറിയ എന്തെങ്കിലും മതി? അതല്ല, ഞാനേ മസാല പീടിയ കയറി വെച്ചിരിക്കുന്നു. എന്താ വണ്ടി ചെറിയ എന്തെങ്കിലും മതിയെങ്കിൽ നൂല് കൊണ്ടുവരുക. വലുതല്ല നൂല് വാങ്ങി കൊണ്ടുവരുന്നല്ലോ. അതെ, ഞാൻ പിന്നെ സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചു. അശ്വിന് വേണേ വാങ്ങാം, എനിക്ക് വേണോ വാങ്ങാം. എന്താ വണ്ടി വെച്ചു? എന്താ വേണ്ടി എന്ന് എല്ലാവരും പരിധിയിലൊക്കെ വെച്ചു. ഞാൻ പോയി നൂല് വാങ്ങണോ? എന്തോടൊന്നും പറയാണ്ട് നിന്നെ വാങ്ങി കൊടുക്കരുത് മിസ്. റാഫ അൽഫാമൻ പറഞ്ഞല്ലോ റൗണ്ടിലേക്കൊന്നും പോണ്ടേ, നമുക്ക് മോഡലായിട്ട് സർക്കിൾ വിട്ട് പോയത്. സർക്കിൾ വിട്ട് പോയി കൊണ്ടുപോകുന്നത് ഇപ്പൊ ടൈം കൊടുത്തു കഴിഞ്ഞാൽ സീനായിട്ട് ചിന്തിക്കാനുള്ള ഞാൻ കൊടുക്കാണ്ട് ഞാൻ അവിടെ കമ്പനി ഒരാളെ കിട്ടി. ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. എങ്ങനെ ഡിസൈനർ നെക്ക് പീസിന്റെ കളക്ഷൻസ് ഡയമണ്ട്സ് എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്.
എനിക്കെന്താ വേണ്ടി? ലേറ്റ് വെയിറ്റ് ആണോ വേണ്ടി? എത്ര പെട്ടെന്ന് എടുക്കുകയും ചെയ്തോ? ഇത് ഇത് എത്ര റേറ്റ് വരുന്നത്? എല്ലാവർക്കും കുഴപ്പമില്ല, ഇനിയിപ്പം ഷെമ്മിന് ഇഷ്ടമാണല്ലോ അല്ലേ? അത് പേക്ക് ചെയ്തോ ഇടാല്. ഓക്കെ ശരി. ചെറുതായിട്ട് കണ്ണ് നിറയുന്നുണ്ടോ? ആരുതൊക്കെ നീച്ച അങ്ങനത്തെ ബുദ്ധിമുട്ടല്ല, ഒന്നും അറിയുന്നില്ല. പോന്നാലേ ഓക്കെ എന്നാല്. സാധനം തന്നെ കേട്ടോ, ഞാൻ പിന്നെ വിചാരിച്ചു എങ്ങനെങ്കിലും കൊടുക്കണല്ലോ, എത്ര ദിവസം ഇപ്പൊ കൊണ്ടെങ്കിലും കൊന്നായിട്ട്. അപ്പൊ ഇങ്ങനെ വീഡിയോയിലൊക്കെ അന്ന് നിക്കാണല്ലോ, അല്ലെ കൊടുത്ത ഞാൻ സാക്ഷാന്ന് വിചാരിച്ചു. ഹാപ്പിയാ? താൻ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? നമുക്ക് അധികം ആരുന്നു അതിന്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ മതിയായി പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്ന് അട പാട്ട് സോങ് ഓഫാക്കാൻ, സോങ് ഉള്ളതും കൊണ്ട് കോപ്പിറൈറ്റ് വരും, അപ്പൊ അധികം സംസാരിക്കാൻ ആരുന്നു പറ്റില്ല. പിന്നെ ഫുള്ള് അവിടെ ആൾക്കാരും, അതെ അതെ, മുബാസിന്റെ മുബാസിന്റെ ഒപ്പന്റെ കൂടിയാ മുബാസ് ഇവിടെ ഷെയറുള്ളത്. ാണ് അപ്പൊ നമ്മൾ ഏതായാലും അങ്ങോട്ട് പോകണം. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടവർ ക്ഷമിക്കുക, ഏതായാലും ഇഷ്ടപ്പെട്ടു. ഓക്കെ ഇൻഷാല്ലാ നാളെ കാണട്ടെ. ബൈ ബൈ.